സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ നമ്മുടെ കൂടെ ചേരുകയാണ്. ഉസ്താദേ, നമ്മൾ വലിയൊരു സമ്മേളനത്തിൻ്റെ ഒരു ഒരുക്കം ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നമുക്കൊരു ആവേശം ഇങ്ങനെ കൂടിക്കൂടി വരും. ഓരോ ഇതെന്തോ മണിക്കൂർ മിനിറ്റ് പോവാത്തതെന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. എന്താണ് അതിൻ്റെ ഒരു? അൽഹംദുലില്ലാ, വളരെ ആവേശത്തോടുകൂടെ സമസ്തയുടെ പ്രവർത്തകർ, സമസ്തയുടെ നേതാക്കൾ എല്ലാവരും ബാംഗ്ലൂരിൽ സംഗമിക്കുകയാണ്. വളരെ വലിയൊരു പ്രത്യേകത. ഒരുപക്ഷെ കേരളത്തിലാണെങ്കിൽ ഇത്ര വലിയ ആവേശം ഉണ്ടാവാത്ത വിധം എല്ലാ മുശാവറ അംഗങ്ങളും സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ നേതാക്കളൊക്കെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇന്നലെ തന്നെ സമ്മേളനം അനൌദ്യോഗികമായി തുടക്കം കുറിച്ചതുപോലെ വളരെ ആവേശത്തോടുകൂടെയാണ് നമ്മുടെ പ്രവർത്തകർ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മഹാസമ്മേളനമായി മാറാൻ പോവുകയാണ്. രണ്ട് കൊല്ലത്തെ പ്രായോഗികമായ കർമ്മപദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു മഹാസമ്മേളനം, കേവലം ഒരാൾക്കൂട്ടമല്ല, നൂറ് വർഷത്തെ പരിചയ സമ്പത്ത് കൊണ്ട് ഒരു കേരള മോഡൽ അത് ഇന്ത്യക്ക് സമർപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനപരമായ മദ്രസകൾ മുതൽ 10672 മദ്രസകളിലൂടെ 50 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് നൽകി, ആ ഒരു പരിചയ സമ്പത്ത് അടിസ്ഥാനപരമായി ഒരു ഉമ്മത്തിന് ഒരു സമുദായത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്ന 100 കൊല്ലത്തെ പരിചയ സമ്പത്ത്, ഒരു മാതൃകാ സമൂഹം, മൈത്രിയുള്ള സമൂഹം അവരെ സൃഷ്ടിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഇന്ത്യക്ക് സമർപ്പിക്കാനാണ് ഈ മഹാസമ്മേളനം തുടക്കമാകുന്നത്. ഒരുപക്ഷേ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് നേതൃത്വം നൽകുന്ന സമസ്തയാണ്. ആ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാനവികതയും മതസൗഹാർദ്ദവും നിലനിൽക്കുന്നത്. ആ കേരള മോഡലാണ് നമ്മൾ വ്യാപിപ്പിക്കാൻ പോകുന്നത്. അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നു. ഭരണത്തലവന്മാർ പോലും ഉറ്റുനോക്കുന്നു. കർണാടക ഭരണകൂടം സമസ്തയെ സ്വീകരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ മഹാസമ്മേളനത്തിലേക്ക്.